സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹലേഖനങ്ങളാണ്. ദൈവം ഹൃദയത്തിലെഴുതിയ ആത്മാവിൽ പകർന്ന സ്നേഹലിഖിതങ്ങൾ. ശ്രീഹ കൊറിയന്ത്യരെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. 2 കൊറിന്ത്യർ 3:3 ഇങ്ങനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയ സ്നേഹലിഖിതങ്ങൾ ഒരു വശത്ത്, നിയമമെന്ന ശിലാലിഖിതങ്ങൾ മറുവശത്ത്, ഇവ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ നോക്കിക്കാണണമെന്നാണ് ഇന്ന് തിരുവചനം നമുക്ക് പകർന്നു തരുന്ന പാഠം. ശ്രീഹ താൻ സ്വയം പര്യാപ്തനാണ് എന്ന വീമ്പ് പറയുന്നില്ല. പകരം അവൻ തന്റെ അപര്യാപ്തതകളെക്കുറിച്ച് തികച്ചും ബോധ്യവാനാണ്. ക്രിസ്തു വഴി ദൈവത്തിൽ ശരണം വയ്ക്കുന്നവനാണ് താനെന്ന് ശ്രീഹ പറയുന്നു. തൻ്റെ തന്നെ കുറവുകളിലാണ് ദൈവത്തിന് നിറവേറ്റാൻ കഴിയുന്നത് എന്നൊരു വിരോധാഭാസം ഇവിടെയുണ്ട്. മോശ, ഏഷ്യ, ജെറമ്യ, എസക്കിയൽ മുതലായ പ്രവാചകരുടെ ദൈവവിളിയുടെ പ്രതീകം ഇവിടെ ഉയരുകയാണ്. മനുഷ്യന്റെ പരിമിതികൾ ദൈവിക നിറവുകളുടെ പ്രവർത്തന തലമായി മാറുന്നു. ദൈവിക ശക്തി അവിടെയാണ് ആധാരമാക്കിയിരിക്കുന്നത്. ജെറമ്യ 31:31 മുതൽ പ്രഖ്യാപിച്ച സ്നേഹത്തിന്റെ പരിണാമമാണിത്. കഠിന വിധികളുടെ ഉടമ്പടിയുമായിട്ടല്ല ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നത്, സ്നേഹത്തിന്റെ ഉടമ്പടിയുമായിട്ടാണ്. ഈ ഉടമ്പടിയുടെ നിത്യനവീനമായ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീഹ അതിന്റെ ശുശ്രൂഷകനായി മാറുന്നത്. മോശ കൊണ്ടുവന്ന കല്ലിൽ എഴുതിയ ദൈവകൽപ്പനകൾ അവ അനുസരിക്കാത്തവർക്ക് വിനയായി തീർന്നു, മാരകമായി തീർന്നെങ്കിൽ ഇന്നിതാ ദൈവം ഈ ഭയത്തിന്റെയും അകൽച്ചയുടെയും വ്യവസ്ഥയിൽ നിന്ന് തന്നോടുള്ള ചിരമായ ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. കാരണം നാം എത്ര ആവേശത്തോടെ പറഞ്ഞാലും ഞങ്ങൾ ദൈവനിയമം പാലിച്ചോളാം എന്ന് പറഞ്ഞാലും ഒറ്റ ദിവസം പോലും നമുക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് പൂർവ്വചരിത്രം സാക്ഷിയാണ്. ദൈവത്തെ കൂടാതെ നമുക്ക് ദൈവ വഴിയിൽ പിടിച്ചു നിൽക്കാനാകില്ല. പുറപ്പാട് 24:3-7. യഥാർത്ഥ പാപമോചനവും ക്ഷമയും എന്നത് ദൈവം നമ്മുടെ അതിക്രമങ്ങളെ എഴുതിത്തള്ളുന്നു എന്നല്ല അർത്ഥം. നമ്മുടെ നിയമലംഘനങ്ങളെ കാണുന്നില്ല എന്നുമല്ല അർത്ഥം. അവൻ ദൈവകൽപ്പനകളെ അസാധുവാക്കിയെന്നും അർത്ഥമില്ല. നാം പാപികളായിരിക്കെ ദൈവം നമ്മെ തൻ്റെ സ്നേഹബന്ധത്തിലേക്ക് ചേർത്ത് നിർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. 1 കൊരിന്ത്യർ 15:9 ശ്രീഹ തൻ്റെ ഈ അനുഭവത്തെ വിവരിക്കുന്നുണ്ട്. താൻ എങ്ങനെ ദൈവത്തിന് അഹിതമായത് പ്രവർത്തിച്ച ഒരു അല്പനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലൂസ്. ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്, പക്ഷേ അതവൻ്റെ പേര് തന്നെയുമാണ്. എന്നിട്ടും ഉദ്യതൻ തനിക്ക് ദർശനം അരുളി, തന്നെ മഹത്വം അണിയിച്ചു, ഒരു അപ്പോസ്തലനാക്കി മാറ്റിയെന്ന് ശ്രീഹ അനുഭവിച്ചറിയുകയാണ്. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നാം ദൈവകൽപ്പനകൾ പാലിക്കാൻ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ നാം സ്വർഗരാജ്യത്തിൽ അല്പന്മാരായി പോകുമെന്ന്. അതുകൊണ്ട് തന്നെ ദൈവകൽപ്പന എന്നത് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ശ്രീഹായ്ക്കുണ്ടായതുപോലെ ഹൃദയ പരിവർത്തനത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ ഒരു അനുഭവം തന്നെയായി നാം അത് മനസ്സിലാക്കണം. അത് എഴുതപ്പെട്ട നിയമമല്ല, ജീവിക്കേണ്ട നിയമമാണ്. ദൈവഹിതത്തിൻ്റെ സമ്പൂർണതയും നിറവും ഈശോയാണ്. പ്ലെറോമ, ഫുൾനെസ്. അവൻ ദൈവിക നിയമങ്ങളുടെ പൂർത്തീകരണം മാത്രമല്ല, ദൈവിക നിയമത്തെ പരിപൂർണമായി അനുസരിച്ചവനും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ നിലകൊള്ളുന്നത്, പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായി. അതിനാൽ അവൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നീതി എന്നത് സാധാരണ മാനുഷിക നീതിയെ അതിലംഘിക്കുന്നതാണ്. ഹയർ റൈച്ചസ്നെസ് എന്ന് മത്തായി സുവിശേഷം നമ്മളോട് പറയും. 5:17 ഹയർ റൈച്ചസ്നെസ് ദൈവത്തിൻ്റെ അതേ നിലവാരത്തിലുള്ള നീതിയാണത്. അത് നമ്മുടെ മേന്മകളെയും മികവുകളെയും ആധാരമാക്കിയിട്ടല്ല, ദൈവത്തിൻ്റെ ശക്തിയെ ആധാരമാക്കിയിട്ടാണ്. അത് ഹയർ ആൻഡ് ഫുള്ളറാണ്, ഉന്നതവും പൂർണ്ണവും. അതാണ് ക്രിസ്തു സാധ്യമാക്കുന്ന നമ്മുടെ ദൈവിക പരിണതി. അതുകൊണ്ട് തന്നെ നിയമം എന്നത് ഒരു സംഹിതയല്ല, ജീവിതഗതി തന്നെയായി മാറുന്നു. ഇന്ന് സങ്കീർത്തനം 99 മോശയും പ്രവാചകന്മാരെയും ചേർത്ത് വായിച്ചുകൊണ്ട് ദൈവകാരുണ്യമെന്നത് നിയമത്തിൻ്റെ ഉഗ്രശാസനത്തിനല്ല, ദൈവവുമായി ഉടലെടുക്കുന്ന സ്നേഹബന്ധത്തിലാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൽപ്പനകളെ കല്ലിൽ എഴുതിയതുപോലെ അനുവർത്തിക്കുന്നവനല്ല, നമ്മെ നീതീകരിക്കുന്നവനാണ് ദൈവം സ്നേഹത്തിൽ വീണ്ടെടുത്തുകൊണ്ട്. നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് സ്നേഹമെന്നത്. സ്നേഹം തന്നെയായ ദൈവത്തെപ്പോലെ അത് നമ്മെ ആക്കി തീർക്കുന്നു. റോമർ 8:4, 13:8, ഗലാത്യർ 5:14, അപ്പോസ്തലപ്രവർത്തനം 6:19. ക്രിസ്തു നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്, അതിനെ വെട്ടിച്ചുരുക്കാൻ വന്നവനല്ല. അക്ഷയവും അനാദിയുമായ ദൈവിക പദ്ധതിയുടെ ചലനത്തിൻ്റെ തുടർച്ച തന്നെയാണ് സ്നേഹത്തിൻ്റെ നിയമം. അതുകൊണ്ട് തന്നെയാണ് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഇന്ന് നമ്മോട് പറയുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ ആമേൻ. അവൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾക്ക് അവൻ്റെ തന്നെ ഘനമുണ്ട്. അങ്ങനെ നമ്മളോട് അരുൾ ചെയ്യപ്പെട്ട ഈ വചനത്താൽ നാം ദൈവത്തോട് വിശ്വസ്തരും ദൈവസ്നേഹം മാംസമണിഞ്ഞവരുമായി മാറുന്നു.